കൺകെട്ട് നോവൽ അധ്യായം 50 കെ കെ സുധാകരൻ പോകാൻ വരട്ടെ മാധവദാസും ലൂയിസും വിടില്ലല്ലോ എനിക്ക് ഒരാഗ്രഹമുണ്ട് നീ ബെഡ്റൂമിലേക്ക് കയറി അത് കഴിഞ്ഞ് പോയാൽ മതി തോപ്പുംപടി തമ്പാൻ സാരംഗിയോട് പറഞ്ഞു ജീവിതത്തിന് മേൽ കുരുക്കുകൾ ഒന്നൊന്നായി മുറുകിക്കൊണ്ടിരിക്കുന്ന സാരംഗി നിഷ്കരുണനായ ആ പലിശക്കാരൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നു പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന ചിന്തയാണ് അവളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നത് അവിചാരിതമായി ഹേമന്തിനെ വിവാഹം ചെയ്യേണ്ടി വന്ന അവളിപ്പോൾ മാധവദാസിൻ്റെ ഭാര്യയാണ് കോടീശ്വരനായ മാധവദാസിനെ കബളിപ്പിച്ച് ഹേമന്ത് തന്നെയാണ് അവളെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ജീവിതം വഴിമുട്ടിയപ്പോൾ രക്ഷപ്പെടാനായി കണ്ടെത്തിയ ഒരു കുറുക്കുവഴി ഹേമന്തിൻ്റെ സഹോദരിയാണ് സാരംഗി എന്നാണ് മാധവദാസിൻ്റെ ധാരണ എന്നാൽ സ്വത്തുക്കൾ അടിച്ചു മാറ്റിയ ശേഷം സാരംഗിയെ തിരിച്ചു വിളിച്ച് സന്തോഷകരമായി ജീവിക്കാനാണ് ഹേമന്തിൻ്റെ പദ്ധതി പക്ഷേ ആ പദ്ധതി പൊളിഞ്ഞു മാധവദാസിൻ്റെ സ്നേഹാധിക്യത്തിൽ സ്വയം മറന്ന സാരംഗി ഇനി തന്നെ മറ്റൊരർത്ഥത്തിൽ കാണരുതെന്ന് ഹേമന്തിന് താക്കീത് നൽകി മാധവദാസുമായി വിവാഹമാലോചിച്ചിരുന്ന രേണുക എന്ന അഭിഭാഷകയുടെ ഓഫീസിലാണ് ഹേമന്തിന് ജോലി ക്രമേണ ഹേമന്തുമായി രേണുക അടുത്തു മാധവദാസ് ആരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് അറിയാൻ തോപ്പുംപടി തമ്പാൻ എന്ന പലിശക്കാരനെ രഹസ്യമായി നിയോഗിച്ചു അയാൾ എല്ലാ വിവരങ്ങളും കണ്ടെത്തിയതാണ് ഒടുവിൽ സാരംഗിക്ക് വിനയായത് ദാസേട്ടനോട് ഞാൻ എല്ലാം തുറന്നു പറയാം ഈ ടെൻഷൻ എന്നേക്കുമായി അവസാനിച്ച് കിട്ടുമല്ലോ ഹേമന്തിനോട് പലതാണ് അവൾ പറഞ്ഞെങ്കിലും അയാൾ നിരുത്സാഹപ്പെടുത്തി രഹസ്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ ലക്ഷങ്ങൾ കൊടുക്കണമെന്നാണ് ഇപ്പോൾ തോപ്പുംപടി തമ്പാൻ്റെ ആവശ്യം ആ ദൗത്യവുമായി അയാൾ സാരംഗിയെ കാണാൻ മാധവദാസിൻ്റെ വീട്ടിലെത്തി തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ തമ്പാൻ അവളോട് ആവശ്യപ്പെടുന്നു സാരംഗി അതിന് തയ്യാറാകുമോ സംഘർഷഭരിതമായ ഭാഗങ്ങൾ തുടർന്ന് വായിക്കുക ഞാൻ ശരിക്ക് കേട്ടില്ല എന്താ പറഞ്ഞത് വിശ്വാസം വരാത്ത മട്ടിൽ സാരംഗി ചോദിച്ചു തമ്പാൻ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് നന്നായി മനസ്സിലായിരുന്നു അതൊന്നുകൂടി ഉറപ്പിക്കാനാണ് കേട്ടില്ല എന്നവൾ പറഞ്ഞത് സാരംഗി ബെഡ്റൂമിലേക്ക് കയറ് കുറച്ചു നേരം കഴിഞ്ഞു പോയാൽ മതി പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലാകാതെ തമ്പാൻ വീണ്ടും പറഞ്ഞു എന്തിനാ ബെഡ്റൂമിലേക്ക് കയറുന്നേ സംസാരിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്നാലും മതിയല്ലോ അവൾ മനസ്സിലാകാത്ത മട്ട് നടിച്ചു സംസാരിക്കാനല്ല പിന്നെ നീ അങ്ങോട്ട് കയറി വേണേ ഞാൻ അങ്ങോട്ട് വരാം അന്നേരം മനസ്സിലാകും ഞാൻ എന്താ പറഞ്ഞതെന്ന് അധികാരഭാവത്തിൽ തമ്പാൻ അവളെ ഒന്ന് നോക്കി എൻ്റെ പൊന്നു ചേട്ടാ തുറന്നു പറ എന്നെ ഇട്ട് വട്ട കളിപ്പിക്കാതെ പിന്നെയും അവൾ അജ്ഞത നടിച്ചു തമ്പാൻ കണ്ണുകൾ കൊണ്ട് അവളെ ഒന്ന് കോരിക്കുടിച്ചു പണ്ട് നീ എന്നെ ഒന്ന് കൊതിപ്പിച്ചതാ മറൈൻ ഡ്രൈവിലെ ഫ്ലാറ്റിൽ നിങ്ങൾ താമസിക്കുന്ന കാലത്ത് എന്നിട്ട് അവിടുന്ന് തന്നെ പറ്റിച്ചിട്ട് മുങ്ങി പറ്റിച്ചെന്നോ ചേട്ടൻ എന്തായി പറയുന്നത് നീ മിടുക്കിയാണ് സമ്മതിച്ചു പക്ഷേ നിന്നേക്കാൾ മിടുക്കുള്ളവരും ഉണ്ടെന്ന കാര്യം മറക്കരുത് അന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് എനിക്ക് കിട്ടണം അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്ത് കിട്ടണമെന്ന് നീയൊന്നും മനസ്സിലാക്കാത്ത മട്ട് നടിക്കല്ലേ ഒരുപാട് നിർബന്ധിച്ചാൽ ചില പെണ്ണുങ്ങൾ വഴങ്ങിത്തരും നീയും ആ കൂട്ടത്തിലാണോ തമ്പാൻ മെല്ലെ സാരംഗിയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ ആ കൂട്ടത്തിൽ പെട്ടവളല്ല അയാളുടെ മുഖത്ത് നിന്നും കണ്ണുകളെടുക്കാതെ അവൾ പറഞ്ഞു പിന്നെ ആഗ്രഹമുണ്ടെങ്കിലും ചില പെണ്ണുങ്ങൾ അത്ര പെട്ടെന്ന് അത് സമ്മതിച്ച് തരില്ല അയാൾ ഒന്ന് ചിരിച്ചു എന്തായാലും മാധവദാസിനേക്കാൾ ചെറുപ്പമാ ഞാൻ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അയാളേക്കാൾ നല്ലതുപോലെ എനിക്ക് തമ്പാൻ വലതു കൈ ഉയർത്തി സാരംഗിയുടെ ചുമലിൽ വെച്ചു എടുക്ക കൈ അവൾ പറഞ്ഞു ഇത്രയ്ക്ക് ബലംപിടുത്തമൊന്നും വേണ്ട മോളെ എനിക്കങ്ങനെ സമയം കളയുന്ന ഇഷ്ടമല്ല എളുപ്പത്തിൽ വേണം അയാൾ ബലമായി അവളെ കെട്ടിപ്പിടിച്ച് ശരീരത്തുടമർത്തി വിടനെ അവൾ സകല ശക്തിയും എടുത്ത് കുതറിമാറി പിന്നെ തമ്പാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് സാരംഗി അയാളുടെ കവിളത്ത് ആഞ്ഞടിച്ചു തൊട്ടുപോകരുതന്നെ ഞാൻ പഴയ സാരംഗിയല്ല മാധവദാസിൻ്റെ ഭാര്യയാണ് ഞാൻ അവളുടെ കണ്ണുകളിൽ നിന്ന് തീ പൊരിച്ചു തരി തമ്പാൻ ഒന്ന് പകച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ 10 or 15 lakhs ഞാൻ തരാം പക്ഷേ ഭീഷണിപ്പെടുത്തി എൻ്റെ വിരൽത്തുമ്പിലൊന്നും തൊടാൻ പോലും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല മനസ്സിലായില്ല എനിക്ക് ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് വിമുക്തമായപ്പോൾ അയാൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു വലിയ പതിവ്രത കാണിച്ചു തരാം ഡി മാധവദാസിൻ്റെ ഭാര്യ എന്ന നിലയിൽ നിനക്ക് ഇനി എത്ര നാളത്തെ ആയുസ്സുണ്ടെന്ന് ഈ തമ്പാന് നിനക്ക് മനസ്സിലായിട്ടില്ല വെട്ടുപോത്തിനെ പോലെ രോക്ഷത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകാനായി തിരിഞ്ഞു നിൽക്കവിടെ അവൾ കൽപ്പിച്ചു തമ്പാൻ പെട്ടെന്ന് നിന്നു എൻ്റെ വീട്ടിൽ കയറി വന്ന് നിങ്ങൾ എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്നൊരു കംപ്ലൈൻറ്റ് ഞാൻ കൊടുത്താൽ ആ നിമിഷം പോലീസ് ഇവിടെ എത്തും ബലാത്സംഗ ശ്രമത്തിന് എത്ര കൊല്ലമാണ് തടവ് ശിക്ഷയെന്നറിയാമോ അയാൾ ഒന്ന് ഞെട്ടി ഉടനെ പോകണ്ട ലൂയിസിനോട് വണ്ടിക്കാശ് മേടിച്ച് പോയാൽ മതി തല ഉയർത്തിപ്പിടിച്ച് സാരംഗി ഔട്ട് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നോക്കി തമ്പാൻ പല്ലുകൾ ഞെരിച്ചു
നെയ്യാറ്റൻകരയിലെ വക്സൈറ്റിൽ കോൺക്രീറ്റ് മിക്സിംഗ് മെഷീന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ദേവദത്ത്. അപ്പോഴാണ് മംഗളാപുരത്ത് നിന്നും നിർമ്മലയുടെ വിളി വന്നത്. എന്താണമ്മേ? കോൾ എടുത്തുകൊണ്ട് അവൻ അകലേക്ക് നടന്നു. നീ ഇപ്പോൾ എവിടെ മോനെ? വക്സൈറ്റിലാണ്. ഞാൻ വെറുതെ വിളിച്ചതാണ്. അടുത്ത മാസം റിസൾട്ട് അറിയുമല്ലോ, അതിനു മുമ്പേ നീ വരില്ലേ? നിർമ്മല ചോദിച്ചു. ഇന്നു തന്നെ ഇവിടുന്ന് വണ്ടി കയറാൻ ഞാൻ തയ്യാറാണ്. എനിക്കിവിടെ മടുത്തമ്മേ. പക്ഷെ ദാസങ്ങൾ സമ്മതിക്കുന്നില്ല. റിസൾട്ട് അറിഞ്ഞിട്ട് പോയാൽ മതിയെന്നാണ്. അത് മതി മോനെ. മാധവേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. നിനക്കൊരു ബിൽഡറാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാധവേട്ടന് ഒരു വലങ്കൈ ആവശ്യമുണ്ട്, നിർമ്മല പറഞ്ഞു. ദേവദത്ത് മറുപടി ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ നീ അവിടെ നിൽക്കുന്നതാ മോനെ നല്ലത്. മാധവേട്ടന് വേറെ അനന്തരാവകാശം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം അവന് മനസ്സിലായി. ദാസങ്ങളിലൊരിക്കലും കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ലെന്ന്. പക്ഷെ വേറൊരു സംശയം അവനുണ്ടായി. സാരംഗി ആൻറ്റിക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ആൻറ്റി രണ്ടാമതൊരാളെ കല്യാണം കഴിച്ചാൽ അതിനു മുമ്പ് ആ സ്ത്രീയെ അവിടെ നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടിയാണല്ലോ താൻ മംഗളാപുരത്ത് നിന്ന് വന്നത്. തൽക്കാലം നീ അവിടെ തന്നെ നിൽക്കുക. ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരണമെങ്കിൽ ഞാൻ മാധവേടനെ വിളിച്ച് പറയാം. നിർമ്മല ഏറ്റു. അപ്പോഴാണ് മാധവദാസിൻ്റെ വലിയ കാർ ഒഴുകി വരുന്നത് ദേവദത്ത് കണ്ടത്. അമ്മേ, ദാസങ്ങൾ വരുന്നുണ്ട്, വെച്ചോ, അവൻ പെട്ടെന്ന് പറഞ്ഞു. ശരി മോനെ. ദേവദത്ത് കോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ്റെ അടുത്തേക്ക് ചെന്നു. കറുത്ത കണ്ണട ധരിച്ചുകൊണ്ട് ഇറങ്ങിയ മാധവദാസ് കൂടുതൽ ചെറുപ്പമായതുപോലെ അവന് തോന്നി. എന്താ ദേവ, കണ്ടിട്ടൊരു വിഷമം പോലെ? പുഞ്ചിരിയോടെ മാധവദാസ് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ലാങ്കൾ, അവൻ ചിരിക്കാൻ ശ്രമിച്ചു. ശരി. കാത്തുനിന്ന ലൂയിസിനൊപ്പം മാധവദാസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് പോയി. സൈറ്റ് എൻജിനീയർ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. 2 മണിക്കൂറോളം അവർ അവിടെ ചെലവഴിച്ചു. തിരിച്ചു പോകാൻ നേരം ദേവദത്തിനെ മാധവദാസ് വിളിപ്പിച്ചു. നീ സാരംഗിയെ വിളിക്കാറുണ്ടോ? സൗമ്യ സ്വരത്തിലാണ് മാധവദാസ് ചോദിച്ചത്. അതുകൊണ്ട് അവന് പേടി തോന്നിയില്ല. ഇടയ്ക്കൊക്കെ അവൾ പറയുന്നത് നിനക്കിവിടെ വലിയ കഷ്ടപ്പാടാണെന്നാണല്ലോ. ദേവദത്ത് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, നാളെ നീ അങ്ങ് പോര്. അവിടെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കി ഇരുന്നാൽ മതി. കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേവദത്തിന്. ശരിയെങ്കിൽ, അവൻ തലകുലുക്കി. തിരിച്ചു പോകുമ്പോഴും കാർ ഓടിച്ചത് ലൂയിസാണ്. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാരംഗിയുടെ മുഖം മാധവദാസ് ശ്രദ്ധിച്ചത്. എന്താ, സുഖമില്ലേ? ഏയ്, ഒന്നുമില്ല ദാസേട്ടാ. കണ്ടിട്ടൊരു സന്തോഷമില്ലല്ലോ. സന്തോഷക്കുറവൊന്നുമില്ല, പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ ചിലപ്പോഴേക്ക് ഓർമ്മ വരും. കഷ്ടപ്പാട് അനുഭവിച്ച ആ ദിവസങ്ങളെക്കുറിച്ച്. അപ്പോൾ സന്തോഷമൊക്കെ പോകും, അവൾ പറഞ്ഞു. പഴയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട എന്ന് ഞാൻ പറയില്ല, പക്ഷേ പഴയതോർത്ത് വിഷമിക്കണ്ട. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഊണ് കഴിക്കാൻ ലൂയിസിനെയും ഭാമിനിയെയും കണ്ടില്ല. ഭാമിനി എവിടെ? അദ്ദേഹം ചോദിച്ചു. ഇവരുണ്ടായിരുന്നു. മാധവദാസും സാരംഗിയും ഊണ് കഴിച്ച് അവരുടെ മുറിയിൽ വിശ്രമിക്കാൻ പോയ ശേഷമാണ് ഭാമിനി വന്നത്. ചോറും കറികളുമൊക്കെ പല പാത്രങ്ങളിലായി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വമാണ് മാധവദാസിൻ്റെയും സാരംഗിയുടെയും ഒപ്പം ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നത്. ലൂയിസ് വന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളോടൊപ്പം ഇരിക്കാനാണ് അവൾ കാത്തത്. അല്പനേരം കഴിഞ്ഞപ്പോൾ ലൂയിസ് വന്നു. അപ്പോൾ ഭാമിനി ഡൈനിങ് റൂമിലുണ്ടായിരുന്നു. അവൾ അയാളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. ഇന്നെന്താ കഴിക്കാൻ വൈകിയേ? അവൾ ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവനെ വിടാനായിട്ട്. തമ്പാൻ അല്ലേ? ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു, ഭാമിനി പറഞ്ഞു. രണ്ടുപേരും ഓരോ പ്ലേറ്റ് എടുത്ത് ചോറും കറികളും വിളമ്പി. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ സാരംഗിയെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞു. അവൾ എറണാകുളത്ത് വെച്ച പരിചയക്കാരാണെന്ന്. ലൂയിസ് അവളെ ഒന്ന് നോക്കി. അങ്ങനെ പറഞ്ഞു തമ്പാൻ. അവർ തമ്മിൽ എന്തോ ഏർപ്പാടുണ്ടെന്നും പറഞ്ഞു. ഞാനപ്പോൾ വിശ്വസിച്ചില്ല, പക്ഷെ പുള്ളി പറഞ്ഞത് സത്യമാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ലൂയിസിൻ്റെ നെറ്റി ചുളിഞ്ഞു. എങ്ങനെ മനസ്സിലായി? നിങ്ങൾ രാവിലെ പോയി കഴിഞ്ഞ് സാനിയ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് കണ്ടു. തമ്പാനുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും, അല്ലാതെ വേറെന്തിനാ? കുറേ നേരം കഴിഞ്ഞിട്ടാ അവൾ അവിടെ നിന്ന് ഇറങ്ങിയേ. കറിയിൽ കുഴച്ച ചോറ് കയ്യിലെടുത്തെങ്കിലും അത് വായിലേക്ക് കൊണ്ടുവരാൻ മറന്ന ലൂയിസ് ഇരുന്നു. ഞാൻ പറഞ്ഞ കാര്യം മാധവേട്ടൻ അറിയണ്ട കേട്ടോ. ലൂയിസിനെ വിശ്വാസമുള്ളത് കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഭാമിനി കഥയുണ്ടാക്കി പറയുമോ? എന്തെങ്കിലും സത്യം കാണാതിരിക്കില്ല. തമ്പാൻ കാരണമൊന്നും പറയാതെ പെട്ടെന്ന് മടങ്ങിപ്പോയതിൻ്റെ പിന്നിലും എന്തെങ്കിലും ദുരൂഹത ഉണ്ടാകുമോ? അപ്പോഴാണ് ലൂയിസിന് ഒരു കാര്യം ഓർമ്മ വന്നത്. വെളിയിൽ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒരു വിധത്തിൽ ഊണ് കഴിച്ചിട്ട് ലൂയിസ് എഴുന്നേറ്റു. ഓഫീസിലാണ് ക്യാമറ കണക്ഷനുള്ള കമ്പ്യൂട്ടർ വെച്ചിരിക്കുന്നത്. അയാൾ ഓഫീസിലേക്ക് ചെന്നു. ഉച്ചയ്ക്കുള്ള വിശ്രമം കഴിഞ്ഞ് മാധവദാസ് ഓഫീസിൽ എത്തിയിരുന്നില്ല. ലൂയിസ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് രാവിലെ 10 മണി മുതലുള്ള ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു. 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയപ്പോൾ സാരംഗി ഗസ്റ്റ് ഹൗസിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യം കണ്ടു.
അപ്പോൾ ഭാമിനി പറഞ്ഞത് വെറും കഥയല്ല. 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയപ്പോഴാണ് സാരംഗി തിരിച്ചു പോയിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ നേരം അവൾ തമ്പാനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ അരമണിക്കൂർ സമയം എന്താണ് സംഭവിച്ചത്? ആരോട് ചോദിച്ചാൽ സത്യം പറയും? തമ്പാനോടോ അതോ സാരംഗിയോടോ? തമ്പാനോട് ചോദിക്കുന്നതാണ് എളുപ്പം. പക്ഷെ ചാടിക്കേറിയൊന്നും ചെയ്യണ്ട, അവനെ കയ്യിൽ കിട്ടണം. രണ്ടെണ്ണം അകത്താക്കി കഴിയുമ്പോൾ അവൻ പറയും. ഒരു നെടുവീർപ്പോടെ ലൂയിസ് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തു. ഹേമന്ത് ഓഫീസിലിരിക്കുമ്പോഴാണ് സാരംഗിയുടെ കോൾ വന്നത്. എന്താ സാരംഗി? അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. ഓഫീസിലാണോ? അവൾ ചോദിച്ചു. അതെ. ഫ്രീ ആണോ? അടുത്ത് ആരെങ്കിലും ഉണ്ടോ? എന്തോ ഗൗരവമുള്ള കാര്യം പറയാനാണ് അവൾ വിളിക്കുന്നതെന്ന് മനസ്സിലായി. എൻ്റെ റൂമിൽ ഇപ്പോൾ വേറാനുമില്ല, അയാൾ പറഞ്ഞു. എന്താണ് കാര്യം? അയാൾ ചോദിച്ചു. ഇന്ന് തമ്പാൻ ഇവിടെ ഉണ്ടായിരുന്നു, അയാളുമായി ചെറിയൊരു പ്രശ്നമുണ്ടായി, അവൾ പറഞ്ഞു. എന്ത് പ്രശ്നം? അയാളെ ഇന്നെനിക്ക് തല്ലേണ്ടി വന്നു. എന്തിന്? ഞെട്ടലോടെ ഹേമന്ത് ചോദിച്ചു. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ ഹേമന്തിനോട് പറഞ്ഞു. പണ്ണ കഴിവരി മോൻ, അവനെ ഞാൻ സാരമില്ല, അവനിനി നിന്റെ നേർക്ക് കൈനീട്ടുകയില്ല. ഹേമന്ത് പെട്ടെന്ന് ക്ഷുഭിതനായി. കുറേ നേരം സംസാരിച്ച് അവനെ സമാധാനിപ്പിച്ചിട്ടാണ് സാരംഗി ഫോൺ വെച്ചത്. എന്നിട്ടും ഹേമന്തിൻ്റെ മനസ്സ് ശാന്തമായില്ല. തമ്പാൻ അവളെ കയറി പിടിക്കാൻ ചെന്നിരിക്കുന്നു. അവൻ അത്രയ്ക്കും ധൈര്യമോ? അത് വേണ്ട, തമ്പാനെ തീർത്ത് കളഞ്ഞാലോ എന്ന് മുമ്പൊരിക്കൽ ആലോചിച്ചതാണ്. പക്ഷേ ഇനിയത് നീട്ടിവെച്ചാൽ പറ്റില്ല. അവൻ ജീവിതകാലം മുഴുവനും ഒരു ഭീഷണിയായി തന്നെ തുടരും. അത് അവസാനിപ്പിച്ചേ പറ്റൂ. നേരിട്ട് വേണ്ട, കൊട്ടേഷൻ മതി. പക്ഷേ ആരെയും പരിചയമില്ലല്ലോ, പിന്നെങ്ങനെ? അപ്പോഴാണ് പണ്ട് അഡ്വക്കേറ്റ് ബാലഗോപാലിൻ്റെ ഓഫീസിൽ വെച്ച് കാണാനിടയായ തമ്മനം സാബുവിനെ ഓർമ്മ വന്നത്. അയാളുടെ നമ്പർ കിട്ടാൻ കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഹേമന്ത് മെല്ലെ ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വരാന്തയിലേക്ക് ചെന്ന് നിന്ന് അയാൾ തമ്മനം സാബുവിനെ വിളിച്ചു. ഫോൺ എടുത്തത് ഒരു വിജീഷാണ്. എനിക്ക് സാബുവുമായി സംസാരിക്കണം. എൻ്റെ പേര് ഹേമന്ത്, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ബിസിനസ്സാണോ? വിജീഷ് ചോദിച്ചു. അതെ. കാര്യം പറ, സാബു ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാം, നേരിട്ട് പറയാനുള്ളതാണ്. ശരി, 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂ. കോൾ കട്ട് ചെയ്തിട്ട് ഹേമന്ത് തിരിഞ്ഞപ്പോൾ പിന്നിൽ സ്വപ്ന നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ നോട്ടം കണ്ട് അയാൾ വിളറി. ഹേമന്തിൻ്റെ നീക്കം മനസ്സിലാക്കിയ സ്വപ്ന എങ്ങനെ പ്രതികരിക്കും? സസ്പെൻസ് നിറഞ്ഞ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കൂ.